അവളവളുടെ ഫാമിലിയുടെ കൂടെ വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ ഷിംലയില് പോയതാ. കണ്ടോ, എനിക്ക് ബോൾ ഇവിടുന്ന് കിക്കിയത് മേളിൽ വരെ എത്തിക്കാൻ പറ്റും. കണ്ടില്ലേ ചുൾബോൾ, ഇതാണോ ഇത്ര വലിയ കാര്യം? എനിക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റും. ബോള് തിരിച്ചെടുക്കാനായിട്ട് നീ വേണേ മുകളിൽ പോയി നിക്ക. ആ പോവാം പോവാം, പക്ഷെ നിനക്ക് അവിടം വരെ ഒന്നും ബോൾ അടിക്കാൻ പറ്റില്ല. ഈ ഫുട്ബോൾ ആരുടെയാ? ഇനി വണ്ടിയുടേതായിരിക്കോ? എന്റെ അതാ എനിക്കും അറിയാത്തത്, ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ ചെയ്യുമോ? കഴിഞ്ഞോടോ തന്റെ ഓട്ടോ ഒക്കെ? ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഷിംലയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫ്ലൈറ്റ്. ഞങ്ങള് കളിക്കായിരുന്നു അപ്പുപ്പാ. എന്നും നിന്റെ കൂട്ടുകാരി ഇംലി ഇങ്ങോട്ട് വന്നില്ലേ? അവളിപ്പോ പ്ലെയിനിലായിരിക്കും, ഷിംലയിൽ നിന്ന് വന്നോണ്ടിരിക്കുക. അവളുടെ പ്ലെയിന് ലാൻഡ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. എന്താ, ഷിംലയിൽ നിന്നും വരുന്ന പ്ലെയിൻ പ്രശ്നത്തിലാണല്ലോ? അതിന്റെ വീല് തുറന്നു വരുന്നില്ലത്രേ, അതുകൊണ്ട് അതിന് ലാൻഡ് ചെയ്യാൻ പറ്റില്ല. കണ്ടില്ലേ, ഇപ്പൊ ന്യൂസിൽ അത് പറഞ്ഞതേ ഉള്ളൂ. നമുക്കിപ്പോൾ കിട്ടിയ പുതിയ വാർത്ത, ഷിംലയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റിന് ലാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അതിന് മുൻപിലത്തെ വീലുകൾ തുറക്കുന്നില്ല, ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ട് ജിഡുവിനെ വിളിക്കുന്നതാ നല്ലത്. കൂട്ടുകാർക്ക് നമസ്കാരം, ശത്രുക്കൾക്ക് പ്രണാമം. എന്ത് പറഞ്ഞാലും ചെയ്യും ഞാൻ. ജിഡു എന്നാണ് എന്റെ പേര്. വേഗം എന്നെയും ചുൽബോളിനെ എയർപോർട്ടിൽ എത്തിക്കേ. നീ ഇത് എങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ? ഇത് ഏത് എയർപോർട്ടാ? നിങ്ങളല്ലേ പറഞ്ഞു എയർപോർട്ടിൽ കൊണ്ടുവരാൻ, അതുകൊണ്ട് ഞാൻ എയർപോർട്ടിൽ കൊണ്ടുവന്നു. ഏത് എയർപോർട്ടാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ. നീ എന്തൊക്കെയാ പറയുന്നത്? ഇവരപ്പ എന്നെ പിടിച്ച് തിന്നുവോ? അയ്യോ! ഹലോ, ആൽഫ ചാർലി ഡെൽറ്റ, ലാൻഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടർന്നോളൂ. നിങ്ങൾക്ക് കഴിയുന്നത്ര പരിശ്രമങ്ങൾ നടത്തിക്കൊള്ളൂ. അതിന് പറ്റിയില്ലെങ്കിൽ ഡൽഹി എയർപോർട്ടിലെ ലാൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ പറ്റില്ല, ഇവിടെ ലാൻഡ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ലഭ്യമല്ല. സുരക്ഷിതമായി എല്ലാവരും പ്ലെയിനിൽ നിന്ന് പുറത്തിറങ്ങണം. അതിനെന്താ ഇപ്പൊ ചെയ്യാലോ? എന്റെ അമ്മച്ചി! ഹലോ ആൽഫ ചാർലി ഡെൽറ്റ, ഈ പാസഞ്ചേഴ്സിനെ നിങ്ങൾ എങ്ങനെയാ താഴെ ഇറക്കിയത്? ഇത് എന്ത് ടെക്നിക്കാണ്? ആശംസകൾ, ആശംസകൾ. ജിൻടു, നീ എന്തേ ചെയ്യുന്നേ? എല്ലാവരും വേഗം തിരിച്ചയക്കേ, ഇല്ലെങ്കിൽ ജിൻടു എന്ന പേരുള്ള ഒരു ജിന്ന് എന്റെ കൂടെ ഉള്ളത് എല്ലാവരും അറിയും. ഞാൻ പാസഞ്ചേഴ്സിനോട് സംസാരിക്കട്ടെ. കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷെ ഇതെങ്ങനെ സാധ്യമാകും? ഇല്ലില്ല, നമുക്കിത് തോന്നുന്നതായിരിക്കും. ഇനി ഇതുപോലെയൊന്നും കാണിക്കരുത്. ഇങ്ങനെയൊന്നും അല്ല ആൾക്കാരെ രക്ഷിക്കുന്നത്. ആ പ്ലെയിനിന്റെ വീല് കുടുങ്ങിയിരിക്കുക, അത് പുറത്തെടുത്ത് പ്ലെയിനിൽ ലാൻഡ് ചെയ്യിച്ച എല്ലാവരെയും രക്ഷിക്കണ്ടേ? ഒരു ടയറ് കാരണം ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാവോ? ഞാൻ ഒന്നിനു പകരം ഒരുപാട് ടയറുകൾ തരാം, അപ്പൊ പിന്നെ എളുപ്പം ലാൻഡ് ചെയ്യാലോ. ആ
ഹലോ ആൽഫ ചാർലി ഡെൽറ്റ, ഇത്രയധികം ടയറുകൾ എവിടെ നിന്നാണ് കിട്ടിയത്? ഇത്രയും നേരം ഒരു ടയർ പോലും തുറക്കുന്നുണ്ടായിരുന്നില്ലല്ലോ. ഹലോ ഹലോ ജിന്റു, നീ എന്തായി ചെയ്തേ? ആ ടയറിലെ മാറ്റ വേഗം. ഇപ്പൊ മാറ്റാലോ? ആൽഫ ചാർലി ഡെൽറ്റ, ഞാൻ എന്തൊക്കെ ഈ കാണുന്നത്? ഇവിടെ ടയറു മഴ പെയ്യുകയാണ്. ഇതൊക്കെ എന്താ ഈ സംഭവിക്കുന്നത്? ആൽഫ ആൽഫ, ഈ ടയറുകളെല്ലാം അപ്രത്യക്ഷമാക്ക്. നമ്മളിങ്ങനെ മാന്ത്രിക ശക്തി പുറത്ത് കാണിക്കാൻ പാടില്ല. ഞാൻ എന്ത് ചെയ്താലും ഈ വീടിന് ഒരിക്കലും ഇഷ്ടപ്പെടില്ല. ആൽഫ ചാർലി ഡെൽറ്റ, ഇപ്പൊ എല്ലാം നോർമലായി. നിങ്ങൾക്കിപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഞാനിവിടെ എ ടി സി ടവറിൽ തൂങ്ങിക്കിടക്കുക. എന്തൊക്കെയാ സംഭവിക്കുന്ന ഒരു പിടുത്തവും ഇല്ല. എന്റെ തോന്നലാണോ ഇതൊക്കെ? ഹലോ ഹലോ, കാൻ യു ഹിയർ മീ? യെസ് യെസ് ഐ കാൻ. പക്ഷേ താൻ ആരാ? അതുപോലെ ഞങ്ങളുടെ ഫ്രീക്വൻസിയിൽ എങ്ങനെ വന്നു? അതൊക്കെ വിട്ടേക്ക്, വീണ്ടും നിങ്ങൾ ലാൻഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തു. ഇത്തവണ എന്തായാലും ലാൻഡ് ചെയ്യാൻ പറ്റും. ഒരു കൊച്ചുപയ്യനെ സംസാരിക്കുന്നത്, എന്നിട്ട് പറയോ ലാൻഡ് ചെയ്തോളാൻ. ഇത്തവണ ലാൻഡ് ചെയ്യാൻ സാധിക്കും. അത്ര ഒന്ന് ശ്രമിച്ചു നോക്കാം, നമുക്ക് വേറൊന്നും ചെയ്യാനില്ലല്ലോ. ഫ്യുവല് തീരുന്നവരെ ശ്രമിക്കാം. ഫ്യുവല് തീർന്ന എമർജൻസി ലാൻഡിംഗ് ചെയ്തേ പറ്റൂ. അച്ഛൻ, നമ്മുടെ പ്ലെയിൻ എന്താ ലാൻഡ് ചെയ്യാത്തേ? ഹലോ മാഡം, ഇത്രയും നേരമായിട്ട് പ്ലെയിൻ എന്താ ആകാശത്തൂടെ കറങ്ങുന്നത്? വല്ല പ്രശ്നമുണ്ടോ? എനിക്ക് നിങ്ങൾ എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാനുണ്ട്. ഫ്ലൈറ്റിന്റെ മുൻവശത്തെ ടയർ ഓപ്പൺ ആവുന്നില്ല. എമർജൻസി ലാൻഡിംഗ് ചെയ്യേണ്ടി വരും. പ്ലീസ് നിങ്ങൾ എല്ലാവരും സമാധാനമായി ഇരിക്കൂ. Magnetic field on. ഇതൊക്കെ എന്താ ഇത്? ഇതൊക്കെ എങ്ങനെയാ സംഭവിക്കുന്നത്? ആൽഫ ചാർലി, ഞാൻ പട്ടാപ്പകൽ സ്വപ്നം കാണുവാണേ. അല്ലാതെ ഇത് സത്യമായിരിക്കാൻ യാതൊരു വഴിയുമില്ല. അപകടത്തിലാണ്, നമ്മൾ അവനെ സഹായിച്ചേ മതിയാവും. എന്റെ സഹായങ്ങളൊന്നും വീറിന് ഒരിക്കലും ആവശ്യമില്ല. വേണമെങ്കിൽ നീ പോയി അവനെ സഹായിക്കേ. നീ ഇവിടെ എന്താ? നിന്റെ ആ കൂട്ടുകാരൻ ജിണ്ടുവിനോട് പോയി ചോദിക്കേ. Magnetic power. ജിണ്ടു, എന്തിനാണോ നീ ഇങ്ങനൊക്കെ ചെയ്യുന്നത്? ഈ പാവം കഴുതിയോട് കുറച്ച് കരുണ കാണിക്കണ. Willis out! Willis out! Hello, ATS Tower! Willis out! And we are landing! Ladies and gentlemen, we are open for the wheel. So, we are going to land. Yay! We are going to land! Hooray! Hooray! Is this it?
അമ്മേ മതി, ഇനി എനിക്കിതൊന്നും കാണാൻ വയ്യ. ടയറുമട പെയ്യുന്നത് കണ്ടു, പ്ലെയിനിലൊരു പയ്യൻ തൂങ്ങിക്കിടക്കുന്നതും കണ്ടു. ഇതൊക്കെ എങ്ങനെയാ സംഭവിക്കുന്നത് എനിക്കറിയില്ല. പ്ലെയിനിൽ നിന്ന് ആ പയ്യൻ ചാടുന്നതും കണ്ടു. പട്ടാപ്പകല് കണ്ണും തുറന്ന് ഞാൻ സ്വപ്നം കാണുവാണോ? ഞാൻ എന്റെ നാട്ടിൽ പോവുക. വീട്ടിൽ ചെന്നിട്ട് വേണം കുറച്ച് റെസ്റ്റ് എടുക്കാൻ.